മദ്യ നിരോധന സമിതിയുടെ സംസ്ഥാന ജാഥ കോഴിക്കോട് ജില്ലയിൽ പര്യടനം തുടങ്ങി. സംസ്ഥാന പ്രസിഡന്റ് ഇയാച്ചേരി കുഞ്ഞികൃഷ്ണൻ, ജനറൽ സെക്രട്ടറി ഡോക്ടർ വിൻസെന്റ് മാളിയേക്കൽ എന്നിവരാണ് ജാഥ നയിക്കുന്നത്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് നൽകിയിരുന്ന മദ്യനിയന്ത്രണാധികാരം പുനഃസ്ഥാപിക്കുക, സംസ്ഥാനത്ത് പുതുതായി ബാറുകളോ മദ്യവിൽപ്പനശാലകളോ അനുവദിക്കില്ലെന്ന് പ്രഖ്യാപിക്കുക, നിലവിൽ പ്രവർത്തിക്കുന്ന ബാറുകളും മദ്യവിൽപ്പനശാലകളും പടിപടിയായി അടച്ചുപൂട്ടുക, വിദ്യാർത്ഥികൾ മദ്യ മയക്കുമരുന്ന് സ്വാധീനത്തിൽ പെടാതിരിക്കുവാൻ താഴ്ന്ന ക്ലാസുകൾ മുതൽക്കേ പ്രായാനുസൃതമായ ലഹരിവിരുദ്ധ ഭാഗങ്ങൾ പാഠപുസ്തകത്തിൽ ഉൾപ്പെടുത്തുക, അനധികൃത മദ്യ മദ്യേതര ലഹരി വസ്തുക്കളുടെ നിർമ്മാണ വിതരണങ്ങൾ തടയാനായി പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി, കോർപ്പറേഷൻ തലങ്ങളിൽ സ്റ്റാറ്റ്യൂട്ടറി അധികാരമുള്ള സമിതികൾ രൂപീകരിക്കുക, ധാന്യങ്ങളിൽ നിന്നും പഴങ്ങളിൽ നിന്നും വീര്യം കുറഞ്ഞ മദ്യം നിർമ്മിക്കാൻ അനുമതി നൽകുന്ന തീരുമാനം പിൻവലിക്കുക, വിമുക്തി പദ്ധതി, പ്രഥമ സാക്ഷരതാ പദ്ധതി പോലെ ജനകീയമായി പുനഃസംവിധാനം ചെയ്യുക, നീരയുടെ കാർഷിക വ്യവസായ തൊഴിൽ സാധ്യതകൾ പ്രയോജനപ്പെടുത്തുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് മദ്യനിരോധന സമിതി സംസ്ഥാന ജാഥയ്ക്ക് തുടക്കമിട്ടത്. ജാഥയുടെ കോഴിക്കോട് ജില്ലയിലെ പര്യടനമാണ് മുക്കത്ത് നിന്ന് ആരംഭിച്ചത്. സംസ്ഥാന പ്രസിഡന്റ് ഇയാച്ചേരി കുഞ്ഞികൃഷ്ണൻ മാസ്റ്റർ, സംസ്ഥാന ജനറൽ സെക്രട്ടറി ഡോക്ടർ വിൻസെന്റ് മാളിയേക്കൽ എന്നിവരാണ് ജാഥയ്ക്ക് നേതൃത്വം നൽകുന്നത്. മദ്യത്തിന്റെയും മറ്റ് ലഹരി വസ്തുക്കളുടെയും സ്വാധീനം മുമ്പൊരിക്കലുമില്ലാത്ത വിധം കേരളത്തിൽ വളർന്നിരിക്കുന്ന സാഹചര്യത്തിൽ അതീവ ജാഗ്രത ആവശ്യമാണെന്ന് ഇയാച്ചേരി കുഞ്ഞികൃഷ്ണൻ മാസ്റ്റർ പറഞ്ഞു. അധികാരത്തിൽ വന്നാൽ കൂടുതൽ മദ്യശാലകൾ തുറക്കില്ല, ഒരു തുള്ളി മദ്യം കൂടുതൽ കുടിപ്പിക്കില്ല. ജനങ്ങളെ മദ്യത്തിനെതിരെയുള്ള ലഹരികൾക്കെതിരെയുള്ള ബോധവൽക്കരണത്തിലൂടെ രക്ഷിച്ച് കേരളത്തെ ലഹരിമുക്തമാക്കുക, ആ പറഞ്ഞതിനൊക്കെ ഗവൺമെന്റ് പറഞ്ഞോട്ട് പോയി. നിങ്ങളുടെ അപേക്ഷ ജനങ്ങൾക്ക് കൊടുത്ത ആ ഉറപ്പ് പാലിക്കണം. പിന്നെ പുതിയ ഒരു മദ്യശാലകളിലേക്ക് തുറക്കരുത്. ജനുവരി 5 തുടങ്ങിയ ജാഥ ഫെബ്രുവരി 10 സമാപിക്കും. ന്യൂസ് ബ്യൂറോ മുക്കം.